അവൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ച് അവ മനസ്സിലാക്കാവുന്ന രീതിയിൽ ചില വാക്കുകൾ നമ്മൾ നോക്കുകയാണ്. ഇവിടെ നോക്കി ഇവിടെ വവ്വലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എ ആ ഇവിടെ നോക്കി ഇത് ഗാമലെന്ന് പറയുന്ന അക്ഷരമാണ്, നൂനെന്ന് പറയുന്ന അക്ഷരമാണ്, സെമക്കസ് എന്ന് പറയുന്ന അക്ഷരമാണ്. ഇവ മൂന്നും ജോയിൻ ചെയ്യാവുന്ന അക്ഷരമാണ്. അതിൽ ലാമത് ആലപ്പ് അവസാനം വന്നിരിക്കുന്നതാണ്. ആലപ്പിന് ശേഷം അക്ഷരമില്ലാത്തത് കൊണ്ടാണ് അത് ആലപ്പിന് പുറകിൽ ജോയിൻ ചെയ്യാം. അപ്പം ജോയിനിങ് അക്ഷരമാണ് സെമക്കസ്. അതുകൊണ്ടാണ് ഇത് ആലപ്പിൽ വന്ന് മുട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അപ്പം ഗാമൽ വവ്വലില്ലാതെ ഗ എന്ന് ഉച്ചരിക്കും. ഗാമലിൻ്റെ താഴെ എ എന്ന് സൂചിപ്പിക്കുന്ന വവ്വലുള്ളതുകൊണ്ട് ഗേ, ഗൻ, ഗൻസ, ഗൻസ. ഗൻസ മീൻസ് ഫാമിലി, റേസ് എന്നൊക്കെ വാക്കിന് അർത്ഥമുണ്ട്. സുറിയാനി വാക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മളിവിടെ എഴുതുന്ന അർത്ഥങ്ങൾ പോലും പരിമിതമായ സെലക്റ്റഡായ ഒരർത്ഥമാണ്. ഒരു വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. അപ്പം അതാ ഏത് സാഹചര്യത്തോട് ചേരുന്നു എന്നുള്ളതിനെയും ഒക്കെ ആശ്രയിച്ചാണ് അതിൻ്റെ അർത്ഥം നിശ്ചയമാകുക. അടുത്തു നോക്കിയേ, ബേസ് വവ്വലിയെ എന്ന് സൂചിപ്പിക്കുന്ന വവ്വലാണ്. സെമക്കസ്, സെമക്കസിന് വവ്വലില്ല. മീം ആലപ്പ്. ഈ ബേസും സെമക്കസും മീമും ജോയിനിങ് ലെറ്ററാണ്. അതുകൊണ്ടാണ് അവ നേർരേഖയിൽ മുട്ടിയിരിക്കുന്നത്. മീമിന് ആ എന്ന് വവ്വലുണ്ട്. നോക്കിയേ എങ്ങനെ ഉച്ചരിക്കും, ബെസ്മ. ബെസ്മ എന്ന് പറഞ്ഞാൽ ഇൻസെൻസ് ഓർ പെർഫ്യൂം, ധൂപം, പരിമളം എന്നൊക്കെയാണ് വാക്കിനർത്ഥം പറയുക. അപ്പോൾ അതാണ് ബെസ്മ. അപ്പം രണ്ട് വാക്ക്, ഗൻസ ആൻഡ് ബെസ്മ. അടുത്ത വാക്കൊന്ന് വായിച്ചു നോക്കിയേ, നിങ്ങൾ തന്നെത്താനെ ഇത് വായിക്കാമെന്ന് നോക്കണം. ഹേസ് ലാമത്, മീം ആലപ്പ്. ഈ മൂന്നക്ഷരങ്ങളും ജോയിനിങ് ലെറ്ററുകളാണ്, പരസ്പരം മുന്നോട്ടും പുറകോട്ടും ജോയിൻ ചെയ്യാവുന്ന. ആലപ്പ് മാത്രമേ ഉള്ളൂ, ആലപ്പിന് ശേഷം ജോയിൻ ചെയ്യാൻ പാടില്ലാത്തത്. ഇയേ ആണ് വവൽ, മാ വവൽ. ഇപ്പം എങ്ങനെ വായിക്കും, ഹെൽമ. ഹെൽമ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ഡ്രീം, സ്വപ്നം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അടുത്ത നോക്കി എക്ക് എ എന്ന് വവ്വലുണ്ട്. ദാലസ്, ദാലസ് കഴിഞ്ഞ് വരുന്ന അക്ഷരം ദാലസിലേക്ക് മുട്ടാൻ പാടില്ലാത്തതാണ്. അത് കഴിഞ്ഞ് വരുന്ന അക്ഷരം ഏതാണ്, താവ്. താവ് അടുത്ത അക്ഷരത്തെ മുട്ടാൻ പാടില്ലാത്ത അക്ഷരമാണ്, നോട്ട് ജോയിനിങ് ആണ്. അപ്പം ദാലസ് താവിൽ, ദാലസ് കഴിഞ്ഞ് താവ് വരുന്നതുകൊണ്ട് താവിന് ദാലസിലേക്ക് മുട്ടാൻ മേല, താവ് കഴിഞ്ഞ് ആലപ്പ് വരുന്നതുകൊണ്ട് ആലപ്പിന് താവിലും മുട്ടാൻ പാടില്ല. കാരണം താവും നോട്ട് ജോയിനിങ് ആണ് ലെറ്റർ. അപ്പോൾ എങ്ങനെ വായിക്കും, താവിനും വവ്വലുണ്ട്. എങ്ങനെ വായിക്കും, ഏത്ത എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം പള്ളി അല്ലെങ്കിൽ സഭ, ചർച്ച് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പം ഏത്ത എന്ന് വെച്ചാൽ പള്ളി എന്നാണ്, സഭയെന്നാണ്, ചർച്ച്. ഓക്കെ, അടുത്ത വാക്ക് നോക്കിയേ, എ വവ്വലുണ്ട്. ആലപ്പ്, ആലപ്പ് കഴിഞ്ഞ് വന്ന ആലപ്പ് നോട്ട് ജോയിനിങ് ആയതുകൊണ്ട് അത് കഴിഞ്ഞ് വരുന്ന അക്ഷരം ദാലസ് ആയതുകൊണ്ട് ദാലസ് മുട്ടിയിട്ടില്ല. നമ്മളിതുവരെ പഠിച്ചതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദാലസിന് ആ വവ്വലുണ്ട്. അപ്പോൾ ദാലസ് കഴിഞ്ഞ് വന്ന ആലപ്പ് ദാലസ് നോട്ട് ജോയിനിങ് ആയതുകൊണ്ട് ആലപ്പ് ദാലസിൽ മുട്ടത്തില്ല. അപ്പോൾ എങ്ങനെ വായിക്കും, ഏതാ. ഏതാന്ന് വെച്ചാൽ തിരുനാൾ, പെരുന്നാൾ, ഫീസ്റ്റ് എന്നാണ്. ദെൻ
ആലപ്പ് ദാലസ് നൂൻ ആലപ്പ്. ആലപ്പിന് വവ്വലുണ്ട്. അപ്പോൾ എ ദ ന യദന. യദന എന്ന് വെച്ചാൽ ചെവി, ഇയർ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഒരു 6 വാക്കുകൾ പരിചയപ്പെട്ടു. ഈ വാക്ക് നിങ്ങൾ എഴുതി ഈ വാക്കുകൾ മനഃപാഠമാക്കണം. അപ്പം ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാമിലിക്ക് സുറിയാനിൽ എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചാൽ ഗൻസൻ എന്നെഴുതി കാണിക്കണം, ഗൻസ എന്നെഴുതി കാണിക്കണം. അടുത്തത് പെർഫ്യൂമിനെന്താണ് പറയുന്നത്? ബെസ്മ. ഡ്രീമിനെന്താണ് പറയുന്നത്? ഹെൽമ. ചർച്ചിനെന്താണ് പറയുന്നത്? ഏത്ത. ഫീസ്റ്റിനെന്താണ് പറയുന്നത്? ഏതാ. ചെവിക്ക്, ഇയറിനെന്താണ് പറയുന്നത്? യദന. അപ്പോൾ ഇത്രയും വാക്കുകൾ പരിചയപ്പെടുക. നിങ്ങൾ ഈ വാക്കുകളെല്ലാം ബോർഡിൽ നോക്കി നിങ്ങളുടെ ബുക്കിൽ എഴുതി വയ്ക്കണം. അക്ഷരങ്ങൾ നോക്കണം, വവ്വലുകൾ നോക്കണം, ഉച്ചാരണം നോക്കണം. ഞാൻ പറയുന്ന ഉച്ചാരണവും നിങ്ങൾ നോക്കണം. ഞാൻ പറയുന്നതാണ് കൃത്യമായിട്ട് ഉള്ള ഉച്ചാരണം. ഈ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾക്ക് പോലും പല പരിമിതികളുണ്ട്. ആദ്യത്തെ അക്ഷരം റേഷ്. റേഷിന് താഴെ എ വവലുണ്ട്. രണ്ടാമത്തെ അക്ഷരം ഗാമൽ. മൂന്നാമത്തെ അക്ഷരം ലാമദ്. നാലാമത്തെ അക്ഷരം ആലപ്പ്. ലാമതിന് വവ്വലുണ്ട്, റേസിന് വവ്വലുണ്ട്. അപ്പം റേ റഗ് ഗ്. ഗാമലിന് വവ്വലില്ല, റഗ് ലാ റഗ് ലാ റഗ് ലാ മീൻസ് ഫുട്ട്. അടുത്ത അക്ഷരം സാദേ. സാദേക്ക് വവ്വലുണ്ട്, സേ. മീമിന് വവ്വലില്ല, മ. ഹേസ് വവ്വലുണ്ട്, ആ ആലപ്പ്. അപ്പോൾ സെംഹ. സെംഹ സെംഹ മീൻസ് സ്പ്ലൻഡർ. അടുത്ത് നോക്കി റേഷ്. റേഷിന് എ റേ. ഷീൻ. ഷീന് ആ ഷാ ആലപ്പ്. എങ്ങനെ വായിക്കും? റേഷ. റേഷ മീൻസ് ഹെഡ്. അടുത്ത വാക്ക് നോക്കി താവ്. എ വവലുണ്ട്, തേ. ഷീൻ വവലില്ല, ഷ്. തെസ് മീം വവലുണ്ട്, മേ. തെസ് മേ തെസ് മേ. അടുത്ത അക്ഷരം ഷീൻ. അപ്പോൾ ത മേ സ് ത ആ തെസ് മെസ് ത തെസ് മെസ് ത. അപ്പോൾ സുറിയാനിൽ ഇങ്ങനെ ചേർത്ത് ചേർത്തുള്ള അക്ഷരങ്ങൾ വരും. അപ്പോൾ എങ്ങനെ വായിക്കുക? തെസ് മെസ് ത. തെസ് മെസ് ത മീൻസ് സർവീസ്. അപ്പോൾ തെസ് മെസ് ത. ദെൻ ഷീൻ. എ ഷേ. മീമിന് വവ്വലില്ല, അതുകൊണ്ട് മ. ഷീന് ആ എന്ന് വവ്വലുണ്ട്, ഷാ. അപ്പോൾ തെസ് സോറി ശംശ. ശംശ മീൻസ് സൺ. അപ്പോൾ ഇതാണ് അടുത്ത കുറേ വാക്കുകൾ. നിങ്ങൾ ഈ വാക്കുകളുടെ എല്ലാം അർത്ഥവും വാക്ക് എഴുതാനും അതിൻ്റെ വവ്വലുകളും അതിൻ്റെ പ്രത്യേകതകളും എല്ലാം മനഃപാഠമാക്കണം, എഴുതാൻ പഠിക്കണം. അതുപോലെ തന്നെ ജോയിനിങ് ലെറ്റേഴ്സ് ഏതൊക്കെയാണ്, ജോയിൻ ചെയ്യാത്ത ലെറ്ററുകൾ ഏതാണ്, അവയുടെ സ്പേസ്, വവ്വൽസ്, അക്ഷരങ്ങളുടെ വലിപ്പം, അതിൻ്റെ ഘടന, ഇതൊക്കെ നിങ്ങൾ കഴിവതും ഈ ഫോർ ലൈൻ ബുക്കിൽ തന്നെ എഴുതി ശീലിക്കുന്നതാണ് കുറേ കൂടെ ബെറ്റർ, ഉചിതം അതാണ്. അപ്പോൾ ഈ വാക്കുകളെല്ലാം നിങ്ങൾ പഠിച്ചോണം. അപ്പോൾ ഇനിയും അപ്പോൾ നിങ്ങൾ ആദ്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തോണം. അക്ഷരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈ വാക്കുകളെല്ലാം പറയുമ്പോൾ അതാണ് പല പല അക്ഷരങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ.
ഷീനുണ്ട്, മീമുണ്ട്, ഷീനുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകണം റേഷ്. അപ്പോൾ അതാ ആദ്യത്തെ ആ അക്ഷരങ്ങളുടെ എക്സർസൈസ് നിങ്ങൾ ചെയ്ത് പഠിച്ച് അത് മനഃപ്പാഠമായി അത് ഫ്ലൂവൻ്റായി എവിടെ വെച്ച് കണ്ടാലും ആ അക്ഷരം നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നമുക്ക് ഉള്ളിൽ പതിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്കത് വായിക്കാനൊക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈ വൗവൽസും. അപ്പം ഇനി നിങ്ങൾക്ക് വേഗത്തിൽ വായിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഓർത്തോണം ആ അക്ഷരമാലയും വൗവലും, ആ ഏഴ് വൗവലും അക്ഷരമാലയും അതിൻ്റെ ഉച്ചാരണ രീതിയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുറിയാനി വേഗത്തിൽ വായിക്കാൻ തുടങ്ങാം. അതുപോലെ തന്നെ ഇങ്ങനെ കുറേ വാക്കുകൾ നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ വാക്കുകളെല്ലാം നമുക്ക് ഹൃദ്യസ്ഥമാകും. അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് കുറേ വാക്കുകളായി കഴിയുമ്പോൾ നമുക്ക് പിന്നെ അടുത്ത വിഷയങ്ങളിലേക്ക് കടക്കാം. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഹൃദ്യസ്ഥമാക്കണം. ഓക്കെ, അടുത്ത വാക്ക് താവ റേഷ വാവ നൂന് വാവ സമകസ്. എങ്ങനെ വായിക്കും? ത്രോണോസ്, ത്രോണോസ്. ത്രോണോസ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർ, ബലിപീഠം, സിംഹാസനം എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പം അതാണ് ത്രോണോസ്, ഓൾട്ടർ എന്നൊക്കെയാണ്, ബലിപീഠം എന്നൊക്കെ ഒരാൾ, സിംഹാസനം എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ത്രോൺ എന്നുള്ള വലിയ ആൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം. വലിയ ആളെന്ന് പറഞ്ഞാൽ ഉന്നതനായ ആളിന്. അടുത്ത വാക്ക് നോക്കിയേ, കാപ്പ് കാപ്പ് വാവ് റേശ് സെമക്കസ് യോത് ആലപ്പ്. അപ്പം കാപ്പും വാവും കൂടെ ചേരുമ്പം നമ്മൾ ഇന്നലെ പഠിച്ച പോലെ എന്താ കു. ഇവിടെ നോക്കിയേ, റേശും വാവും കൂടെ ചേർന്നപ്പം റോ. നൂനും വാവും കൂടെ ചേർന്നപ്പം മേളി കുത്തിട്ടു, റേശ് വാവിന് മേളി കുത്തിട്ടപ്പം റോ. നൂനും എഴുതി വാവിന് മേളി കുത്തിട്ടപ്പം നോ എന്നെഴുതി, നൂൻ എഴുതി വാവിന് താഴെ കുത്തിട്ടാൽ നു എന്ന് വായിക്കും, റേശ് എഴുതി വാവിന് താഴെ കുത്തിട്ടാൽ റു എന്ന് വായിക്കും, മേളി കുത്തിട്ടുകൊണ്ട് ഓ എന്ന് വായിക്കും. അതുകൊണ്ടാണ് ത്രോണോസ് എന്ന് വന്ന്. ഇവിടെ നോക്കിയേ, കാപ്പ് എഴുതിയിട്ട് വാവിട്ടിട്ട് താഴെ കുത്തിയപ്പോൾ കു എന്നായി. റേശ് സ് യോത്, യോതിന് മേളിൽ ആ എന്ന് വവലുണ്ട്. അപ്പോൾ എങ്ങനെ വായിക്കും? കുർസിയ 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 എന്ന് പറഞ്ഞാൽ കസേര, കുർസി എന്ന് ഹിന്ദി പറയത്തില്ലേ, ചെയർ. അപ്പോൾ അതൊക്കെ അങ്ങനെ വന്ന വാക്കുകളാണ് കുർസിയ. കുർസിയ എന്ന് പറഞ്ഞാൽ ചെയർ. അടുത്തത് നോക്കിയേ, ഹേസ് ലാമദ് വാവ്, ലാമദിനോട് ചേർന്ന് വാവ് വന്ന് വാവിന് മേളിൽ കുത്തിട്ടപ്പോൾ ലോ എന്നുച്ചരിക്കും. ഇപ്പം ഇവിടെ നമ്മൾ കുറേ വാക്കുകൾ വാവും അക്ഷരങ്ങളും ചേർന്നിട്ടുണ്ട് കേട്ടോ, കു റോ നോ ലോ ഉണ്ടോ. അപ്പോൾ ഇതെങ്ങനെ വായിക്കും? ഹേസിന് വാവലില്ല, ലോ. ലാമത് ലാമതിന് ആ ചെരിച്ച് കുത്തിട്ടുണ്ട് മുകളിലേക്ക് അല്ലേ. അപ്പോൾ എങ്ങനെ വായിക്കും? ഹ്ലോല, ഹ്ലോല മീൻസ് വെഡ്ഡിങ്, വിവാഹം. അടുത്ത വാക്ക് നോക്കിയേ, യോത്, യോത് എഴുതി അടിയിലൊരു കുത്തിട്ടപ്പം ഈ എന്ന് വായിക്കും. നമ്മൾ വൗവൽ പഠിച്ചതാ ഈ. അടുത്ത അക്ഷരം ഷീൻ, ഷീനും വാവും വാവിന് മേളിൽ കുത്തിട്ടപ്പം ഷോ. എങ്ങനെ വായിക്കും? ഈശോ, ഈശോ, ഈശോ എന്ന് പറഞ്ഞാൽ ജീസസ്, യേശു എന്നൊക്കെ പറയുന്ന ദൈവപുത്രൻ്റെ പേരാണ് ഈശോ. അത് എഴുതുന്നത് അങ്ങനെയാണ് ഈശോ. അപ്പം യോത് ഷീന് വാവ് എ ഈ മൂന്നക്ഷരം എഴുതിയിട്ട് വാവിൻ യോതിൻ്റെ അടി കുത്തിട്ടതുകൊണ്ടാണ് ഈ എന്ന് വെച്ചിരിക്കുന്നത്, ഈ. ദെൻ അപ്പോൾ ഇവിടെ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന വൗവൽ, ലെറ്ററുകൾ എഴുതുന്ന രീതി, ജോയിൻ ചെയ്യുന്നത്, ജോയിൻ ചെയ്യാത്തത് ഒക്കെയാണ് ഈ പറഞ്ഞു പോകുന്നത്. അടുത്തത് അക്ഷരം നോക്കിയാൽ മീം, ഷീൻ, യോത്, യോതിൻ്റെ അടി കുത്തിട്ട്, ഹേസ്, ഹേസിന് മേളിൽ ആ എന്ന് കുത്തിട്ട് ഹാ. അപ്പോൾ എങ്ങനെ വായിക്കും? മ, ഷീൻ്റെനോട് ചേർന്ന് യോതും യോതിൻ്റെ അടി കുത്തിട്ടപ്പം ഷീ. മ
മിഷിഹ മീൻസ് ക്രൈസ്റ്റ്, വൺ ഹു അനോയിൻറ്റഡ്, അഭിഷിക്തൻ എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. അതാണ് മിഷിഹ. അപ്പം ഈശോ മിഷിഹ, ജീസസ് ക്രൈസ്റ്റ്. അപ്പം ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ മിഷിഹ, അഭിഷിക്തൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ദെൻ അടുത്തത് പേ. പേക്ക് വൗവലുണ്ട്, ആ പാ. റേശ്, റേശിനോട് ചേർന്ന് വാവ്, വാവിന് മേളിൽ കുത്തിട്ടു. നമ്മളിവിടെ കണ്ട എങ്ങനെ റോ. അപ്പം ഇവിടെ റോ, പേക്ക് മേളിൽ ആ പാറോ. ഖോപ്പ്, ഖോപ്പിന് ആ എന്ന് വൗവലുണ്ട് അല്ലേ. അപ്പം പാറോക്ക, പാറോക്ക, പാറോക്ക എന്ന് വെച്ചാൽ സേവിയർ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അടുത്ത വാക്ക് നോക്കിയേ, ഷീൻ. ലാമത്, യോദ്, യോദിനടിയിൽ കുത്ത്. നിങ്ങൾ ഈ അടുത്തുള്ള വാവുകളൊന്നും നോക്കല്ലോ കേട്ടോ. ഷീൻ, ലാമത്, യോദ്, യോദിൻ്റെ അടിയിൽ കുത്ത്. ഹേസ്, ഹേസിന് മേളിൽ ആ എന്ന് വാവുകൾ. ആലപ്പ് എങ്ങനെ വായിക്കും? ലാമതിനോട് ചേർന്ന് യോദും, യോദിന് അടി കുത്തിട്ടപ്പോൾ ലീ എന്ന് വായിക്കും അല്ലേ. ഷീന് വൗലില്ലാത്തതുകൊണ്ട് അതെങ്ങനെ ഉച്ചരിക്കും? ഷ്, ശ്ലീ ഹ, ശ്ലീഹ, ശ്ലീഹ എന്ന് പറഞ്ഞാൽ അപ്പസ്റ്റോൾ, ഈശോയുടെ ശിഷ്യന്മാരെയൊക്കെ വിളിക്കുന്ന പേരാണ് ശ്ലീഹ. അടുത്തത് പേ. പേയോട് ചേർന്ന് വാവും, വാവിനടി കുത്തിട്ടപ്പോൾ പൂ. പേയും, അപ്പം ഏത് അക്ഷരത്തിനോട് ചേർന്ന് വാവ് വരുന്നു അതിന്, അതിനടിയിൽ കുത്തിട്ടാൽ ഊ എന്ന് വായിക്കും, മേളിൽ കുത്തിട്ടാൽ ഓ എന്ന് വായിക്കും. ഇത് പേയോട് ചേർന്ന് വന്നുകൊണ്ട് പൂ, പൂ. മീം, ആ എന്ന് വാവലുണ്ട്. അപ്പം പൂമ, പൂമ മീൻസ് മൗത്ത്, വായ. അപ്പോൾ നിങ്ങളിത് വാക്കുകൾ പഠിക്കുമ്പോൾ, വാക്ക് അത്രയും വാക്ക് പഠിക്കും, അത് എഴുതേണ്ട മെത്തഡോളജി, അതിൻ്റെ സൈസ്, ഏതൊക്കെയാണ് ജോയിൻ ചെയ്യുന്നത്, അതിൻ്റെ ഉച്ചാരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും വാക്കുകളായി. ഇനിയും കുറച്ച് വാക്കുകളിലൂടെ നമുക്ക് പഠിക്കാം. അടുത്ത കുറച്ച് വാക്കുകൾ നോക്കിയേ. റേഷ്, വാവ്, വാവിനടിയിൽ കുത്ത്. എങ്ങനെ വായിക്കും? റൂ, ഹേസ, ആ എന്ന് മേളിലോട്ട് വൗവല്. എങ്ങനെ വായിക്കും? റൂഹ, റൂഹ, റൂഹ അത് കുതിശ എന്ന് കേട്ടില്ലേ, റൂഹ, പരിശുദ്ധാത്മാവെന്ന് പറയുന്ന പേരാ റൂഹ അത് കുതിശ, ഹോളി സ്പിരിറ്റ്. അപ്പോൾ റൂഹ എന്ന് വെച്ചാൽ സ്പിരിറ്റ്. ദെൻ ഖോപ്പ്, വാവ്, വാവിനടി കുത്ത്. എങ്ങനെ വായിക്കും? ഖു, റേഷ്, കുർ. ബേസ്, ആ. അപ്പോൾ എങ്ങനെ വായിക്കും? കുർബാ. നൂൻ, ആ എന്ന് വാവുൽ. എങ്ങനെ വായിക്കും? കുർബാന, കുർബാന. കുർബാന എന്ന് വെച്ചാൽ ഓഫറിങ്, സമർപ്പണം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. കുർബാന, കുർബാന എന്ന് കേൾക്കുന്നില്ലേ, വാക്കിൻ്റെ അർത്ഥം സമർപ്പണം എന്ന്. അതൊരു സുറിയാനി വാക്കാണ്. നമ്മളീ കേൾക്കുന്ന റൂഹാദ കുദിശ, ഈശോ മിശിഹ, കുർബാന, ഈ വാക്കുകളൊക്കെ സുറിയാനി വാക്കുകൾ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാമോദീസ, ഈ വാക്കുകളെല്ലാം സുറിയാ, അങ്ങനെ ധാരാളം സുറിയാനി വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പല ധാരാളം വാക്കുകളുണ്ട് സുറിയാനിയിലുള്ളത്. അപ്പോൾ ഇതത്രയും പഴക്കമുള്ള ഒരു ഭാഷയായതുകൊണ്ട് ലോകത്തുള്ള എല്ലാ ഭാഷകൾക്കും ഈ സുറിയാനിയുടെ അഥവാ ഈ അറമായക്കിൻ്റെ സ്വാധീനമുണ്ട്. അറമായ എന്ന് പറഞ്ഞാലും സുറിയാനി എന്ന് പറഞ്ഞാലും രണ്ടും ഒരു ഭാഷ തന്നെയാണ്. അപ്പോൾ ഇതിന് രണ്ടിനും ഈ ലോകത്തുള്ള ഒട്ടുമുക്ക എല്ലാ ഭാഷകൾക്കും ഈ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം അറബിക്കാണേലും ഹീബ്രുവിനാണേലും ഇതിനൊക്കെ ഈ സുറിയാനിയുടെ ഒരു സ്വാധീനമാണ് ഇവയിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അടുത്ത വാക്ക് നോക്കിയേ. ഖോപ്പ്, വാവ്, ഇവിടെ വായിച്ചു ഖു, ഇവിടെയും ഖു. ദാലസ്, ആ, ദാ. ഷീൻ, ആ. എങ്ങനെ വായിക്കും? കൂദാശ, കൂദാശ. കൂദാശ എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരിക്കുന്നത്, സാക്രമെൻ്റ് ഓർ സാങ്ക്ടിഫിക്കേഷൻ, അപ്പോൾ ഒന്നിനെ വിശുദ്ധമാക്കുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് കൂദാശ. കൂദാശ എന്നാണ്
പിന്നെ കന്തീശ എന്നൊക്കെ പറഞ്ഞുള്ള ധാരാളം വാക്കുകൾ ഉണ്ടാകുന്നത്. ഖദശ് എന്ന് പറയുന്ന റൂട്ടിൽ നിന്നാണ്. അടുത്ത് നോക്കിയേ, ആലപ്പ് യോദ് എങ്ങനെ വായിക്കും? യോദിനടി കുത്ത്, ഈ ദാ ഈ ദാ ഈദാന്ന് വെച്ചാൽ ഹാൻഡ് കൈ. ദെൻ ബേസ്, ബേസിനോട് ചേർന്ന് യോദ, യോദിനടി കുത്ത്, അപ്പം ബി. ഷീൻ ആ ബീഷ, ബീഷ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തിന്മ, ഈവിൾ ഓർ ബാഡ്, ചീത്ത എന്നൊക്കെ അല്ലെങ്കിൽ തിന്മ എന്നൊക്കെയുള്ള വാക്കിന് ഉപയോഗിക്കുന്നതാണ് ബീഷ. അപ്പം റൂഹ, കുർബാന, കൂദാശ, ഈദ, ബീഷ. അപ്പം നിങ്ങൾ ഞാൻ ഈ എഴുതിയിരിക്കുന്ന ഈ ട്രാൻസ്ലിട്രേഷൻ കാണരുത്, ഇത് എഴുതിയിട്ട് നിങ്ങളിത് പൊത്തിപ്പിടിച്ച് തന്നെത്താനെ അത് വായിക്കാനായിട്ട് ശീലിക്കണം. ഇപ്പം ഖോപ്പാണ് എഴുതിയിരിക്കുന്നതെങ്കിലും നമ്മൾ എഴുതുമ്പം ഖ എന്ന് പറയാറില്ല, ക്യൂ ആണ് എഴുതുന്നതെങ്കിലും കുർബാന, കൂദാശ എന്നൊക്കെ തന്നെയാണ് ഉച്ചരിക്കുന്നത്. അപ്പം ഖോപ്പാണ്, അതുകൊണ്ട് ഇതിൻ്റെ ശരിക്കുള്ള ഉച്ചാരണം ഖൂ ആണ്, ഖൂദാശ, കുർബാന. അപ്പം പക്ഷെ ഉച്ചരിക്കുമ്പോഴെല്ലാം കുർബാന, കൂദാശ എന്നൊക്കെ ഉച്ചരിക്കാറുള്ളു. അത്ര ആൾക്കടുത്ത്, അതാ പറഞ്ഞത് നമ്മളുടെ ഒരു പൗരാണികമായ സുറിയാനിയുടെ ഉച്ചാരണ രീതി ശരിക്കും നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ, അത് ഇവിടെ കേരളത്തിലൊക്കെ. ഇവിടുത്തെ സുറിയാനിക്കാരുടെ ഇടയിൽ ശ്ലീഹ അല്ലേ, ശ്ലീവ, ഇപ്പം ഇതേപോലുള്ള ധാരാളം വാക്കുകൾ നമ്മൾ, ഈശോ, മിശിഹ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം വാക്കുകൾ നമ്മളിവിടെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ നമ്മുടേതാണ് കുറച്ചുകൂടെ ഗ്രാമാറ്റിക്കലി, അതായത് നിയമപരമായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ളത്. കാരണം നമ്മൾ സംസാരിക്കുന്നത് ആ ഒരു ക്ലാസിക് സിറിയക്കിൻ്റെ ഒരു മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്, കാരണം അത് വലിയൊരു അസറ്റാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ ഇരുന്ന് പഠിക്കണം. ആ ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യങ്ങളെല്ലാം തൊട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് നോക്കണം. ആലപ്പ്, ബേസ്, ഗാമൽ, ദാലസ് അതൊക്കെ നിങ്ങൾ പാടി ചൊല്ലി പഠിക്കണം, എന്നാലേ അതൊക്കെ ബൈ ഹാർട്ട് ആകത്തുള്ളൂ. ഒരു പുതിയ ഭാഷയായതുകൊണ്ട് പാടിയൊക്കെ പഠിക്കണം. ആലപ്പ്, ബേസ്, ഗാമൽ, ദാലസ്, ഹേ വാവ് സേൻ ഹേസ് തേസ് യോദ് ഖാബ് ലാമദ് മീം നൂൺ സമക്കസ് എ പേ സാദെ ഖോപ്രെ ഷീൻ താവ്, ഇങ്ങനെയൊക്കെ നമുക്ക് പാടാം. അല്ലെങ്കിൽ എങ്ങനെ പാടുന്നത്? ആലബേസ് ഗാമൽ ദാലസ് എന്നും പറഞ്ഞും പാടാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ട്യൂണിലൊക്കെ ഇത് പാടി പാടി ശീലിച്ചാൽ നമുക്കത് പെട്ടെന്ന് കൈവശമാകും. അപ്പോൾ അതുകൊണ്ട് അക്ഷരങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, എക്സർസൈസ് ചെയ്യുക, കൂടുതൽ കൂടുതൽ എഴുതുക. ഇങ്ങനെയുള്ള വാക്കുകൾ, ഈ വൗവലുകൾ ചേർത്ത് പല പല വാക്കുകൾ, ഈ പറഞ്ഞിരിക്കുന്നത് നോക്കി, കു, റു, ഈ, ബി ഉണ്ടോ, ദാ, ദ, ശ ഉണ്ടോ, ബ, ന, അപ്പം ഇങ്ങനെയുള്ളതെല്ലാം പറഞ്ഞ് 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 നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ശരി, താങ്ക് യു.